മൈക്കി ഡോർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള പി എസ് സിയെ കുറിച്ചുള്ളൊരു ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ മലപോലെയാണ് പി എസ് സി ലിസ്റ്റുകൾ ഇനി വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കൂടി പ്രസിദ്ധീകരിക്കുന്ന പി എസ് സി നിയമനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം അതുകൊണ്ടാണ് ഇത് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവർ എത്രയും പെട്ടെന്ന് അറിയട്ടെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മലപോലെ പി എസ് സി ലിസ്റ്റുകൾ വരും വലിപ്പം കൂട്ടിയില്ലെങ്കിൽ നഷ്ടമൊത്തവും ഇനി ഉദ്യാർത്ഥികൾക്ക് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദതല പൊതുപരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂട്ടത്തോടെ പ്രസിദ്ധീകരിക്കുന്ന പി എസ് സി നിയമനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെ എല്ലാ മുൻനിരയിൽ ഏറെക്കുറെ ഒരേ വിദ്യാർത്ഥികൾ തന്നെയാവും ഉൾപ്പെടുക്കുക ഇതോടെ ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുത്ത് മറ്റ് ജോലികൾ വേണ്ടെന്ന് വയ്ക്കുന്നതും വർദ്ധിക്കും ഇതുമൂലം എൻ ജി ഡി ഒഴിവുകളുടെ എണ്ണം ക്രമാതീതമായി ഉയരാനിടയുണ്ട് ഇത് കണക്കാക്കി റാങ്ക് ലിസ്റ്റുകളിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പ്രധാന ലിസ്റ്റുകളെല്ലാം കാലാവധിക്ക് മുൻപേ റദ്ദാകും കമ്പനി കോപ്പറേഷൻ അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റുകളിൽ ഇപ്പോൾ ഇതേ പ്രതിസന്ധി നിലനിൽക്കുന്നുമുണ്ട് എല്ലാ ലെവലിലും ഒരേ അപേക്ഷകരായിരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദതല പരീക്ഷകളാണ് നടന്നതെങ്കിലും എല്ലാ വിഭാഗത്തിലും പൊതുവായി അപേക്ഷിച്ചവർ ധാരാളമുണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് ബിരുദം പാടില്ല എന്ന വ്യവസ്ഥയുണ്ടെങ്കിലും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ ബിരുദധാരി ആയിരിക്കരുത് എന്നേയുള്ളൂ അതിനുശേഷം ബിരുദം നേടിയവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് തടസ്സമേ ഇല്ല എൽ ജി എസ് തസ്തികയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് അപേക്ഷ ക്ഷണിച്ചത് കഴിഞ്ഞ ഏപ്രിൽ മൂന്നിനും ലാസ്റ്റ് ഗ്രേഡിന് അപേക്ഷിച്ച ബിരുദധാരികളല്ലാത്തവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വിജ്ഞാപനം വന്നപ്പോഴേക്കും ബിരുദം നേടിയിട്ടുണ്ടാകാം സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റൻ്റ് ജയിലർ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ തുടങ്ങിയ റാങ്ക് ലിസ്റ്റുകളിലും ഏകദേശം ഒരേ വിദ്യാർത്ഥികൾ തന്നെയാകും ഉൾപ്പെടുക ഇവയൊക്കെ എൽ ഡി അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ലിസ്റ്റിലും ഉൾപ്പെട്ടതാകും ഒരേ ഉദ്യാര്ത്ഥികൾ തന്നെ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതും പി എസ് സിയുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും ജോലി ഫാരം വർദ്ധിക്കും ഒരേ ഉദ്യാർത്ഥികൾക്ക് തന്നെ വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ നിയമന ശുപാർശ നൽകുന്നതിനോടൊപ്പം കണക്കിലധികം വരുന്ന എൻ ഒഴിവുകളിലും ശുപാർശ നൽകേണ്ടി വരും നിയമ ശുപാർശ നടപടികൾക്ക് ഇപ്പോൾ തന്നെ മാസങ്ങൾ എടുക്കുമ്പോൾ ഈ പ്രക്രിയ ഇനിയും കാലതാമസത്തിന് വഴിയൊരുക്കും സർക്കാർ വകുപ്പുകൾക്കും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കും കൂടാതെ യഥാസമയം ഒഴിവ് നികത്താൻ ആളെ കിട്ടില്ലെന്ന് മാത്രമല്ല എൻ ജെ ഡി ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ഇത് വളരെ ഒരു വെല്ലുവിളിയാകും ഉണ്ടാകുന്നത് പരിഹാരം ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടൽ മാത്രമേ ഉള്ളൂ ഇനി പൊതുപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാകുന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുകയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാന പരിഹാരമെന്ന് പറയുന്നത് ഒരു തസ്തികയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒഴിവ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ തുടങ്ങിയ വസ്തുതകൾ വിലയിരുത്തിയാണ് വിവിധ ഷോർട്ട് ലിസ്റ്റും സാധ്യതാ ലിസ്റ്റുകളും തയ്യാറാക്കുക ഇത്തവണ കണക്കിലധികം എൻ ജെ ഒഴിവുകൾ ഉണ്ടാകുമെന്ന വസ്തുത കൂടി വിലയിരുത്തി ലിസ്റ്റ് തയ്യാറാക്കിയില്ലെങ്കിൽ കാലാവധിക്ക് മുൻപേ നിയമനം പൂർത്തിയായി ലിസ്റ്റ് അവസാനിക്കാനിടയുണ്ട് ഇതാണ് ഇന്നത്തെ ഏറ്റവും പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ പൊതുപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റുകളിലെല്ലാം കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് വളരെ പ്രധാന ഒരു പരിഹാരമുണ്ടാകും ഇത് മാത്രമേ ഇനിയൊരു പരിഹാരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പി എസ് സിക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈയൊരു ന്യൂസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്